ഹലോ എല്ലാവർക്കും, ആയിഷാസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉപ്പുമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ കടലമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉപ്പുമാവിൽ ഓൾറെഡി ഉപ്പുണ്ട്, പക്ഷെ എന്നാലും മറ്റുള്ള സവോളയും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ ഉപ്പുമാവിൻ്റെ ആ ഒരു വെള്ളമുണ്ടല്ലോ, അതിനകത്ത് ഒരു നനവുണ്ടല്ലോ, ആ ഒരു നനവിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റൂ കേട്ടോ. പിന്നെ ഇതുപോലെ മുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിക്കളയാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം അത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവർക്കും ഈ ഒരു സ്നാക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. കാരണം പൊതുവേ കുറേ പേർക്കൊന്നും ഉപ്പുമാവ് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും പക്ഷേ ഈ സ്നാക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ നനവൊക്കെ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം കുറച്ചൊന്ന് തളിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്നല്ലെങ്കിൽ ഉണ്ടയായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കില്ലേ ബോൾസായിട്ട്, അതുപോലെ ഉരുട്ടിയെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ടാലും മതി, അപ്പോഴും നമുക്ക് അത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഇത് ഓരോന്ന് ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ നമുക്ക് ഉരുട്ടിയിട്ട് ബോൾസ് പോലെ ആക്കി വെച്ചിട്ട് അതിനുശേഷം ഉണ്ടാക്കിയെടുക്കണേ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചുമ്മാ നുള്ളി നുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നുള്ളി നുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഷേപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ബോൾസായിട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ വരും. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് കൊണ്ടുള്ള പക്കോറയാണ് നമ്മളിത് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ കട്ടൻ ചായയും ഒക്കെ വെച്ച് കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പം നല്ല മഴക്കാലമൊക്കെ ആകുമ്പോൾ പക്കോറസൊക്കെ ഭയങ്കര രസമാണല്ലോ. ചുമ്മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക നല്ല രസമാണ്. പിന്നെ ഈ റവയായതുകൊണ്ട് തന്നെ കുറച്ചൊരു ക്രിസ്പി ആയിട്ടും ഒക്കെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതായത് ഇപ്പം എല്ലാ അതും ഇതുപോലെ നുള്ളി നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറാവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ടിത് നമുക്ക് കോരിയെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി വരും കേട്ടോ. മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് കോരിയെടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതായത് ബോൾസാക്കി ആദ്യമേ തന്നെ ഉരുട്ടി വെച്ചു, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.